വെൽക്കം ബാക്ക് അഗൈൻ. കൂടെയുള്ളത് റിൻഷാദാണ്, ഒപ്പം നമ്മുടെ ജംഷീറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ് ഉള്ളത്. അപ്പോൾ ബീച്ചിൽ നല്ലോണം ആൾക്കാരുണ്ട്, കാരണം ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് സൺഡേയിലാണ് കേട്ടോ. അപ്പോൾ സൺഡേയിലെ തിരക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനുള്ളത് അല്ലേ. ജംഷീർ 100 പിന്നെ കണ്ണാടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വടപ്പുറത്ത് കുറച്ച് അടിച്ചു പൊളിക്കാനുള്ള പ്ലാനുണ്ട്, കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താവും എന്നൊരു വീഡിയോ ഇല്ല, കാരണം അവിടെ ചെറുക്കന്മാർ വെറുതെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മളിങ്ങനെ കടപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ജംഷീറിൻ്റെ കൂടെ ഇങ്ങനെ പോകണ്ട. ജംഷീർ മുന്നേ എന്തൊക്കെയാ തിന്നണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നടക്കുന്നുണ്ട്. സോ നീ നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒന്നും അത്ര തന്നെ കവർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നല്ല കാറ്റാണ്, നല്ല വെയിലില്ല, വെയിൽ കുറവാണ്, കാരണം ഒന്ന് മറക്കാറാണ് നമ്മളേ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറവാണ്, ഇത്രയേ പറയാവുള്ളൂ. എന്തായാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, നമുക്ക് അതിൻ്റെ എന്തിനോട് എത്തണം കേട്ടോ. നമുക്ക് അതിൽ കയറിയിട്ട് ബാക്കി ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഇവിടെയൊക്കെ ഒരുപാട് കാണാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് കയറാത്ത, നമുക്ക് ലക്ഷ്യം അതിൻ്റെ എൻഡാണ്, ആ കാണുന്നതിൻ്റെ എൻഡാണ്. അപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, അപ്പോൾ അങ്ങോട്ട് പോയാലേ പറ്റുള്ളൂ ലക്ഷ്യം കാണണ്ടേ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ടാണ് വരേണ്ടത്, പക്ഷേ അതിൻ്റെ നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോഴേ എൻജോയ്മെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെയൊക്കെ ഫോട്ടോ ഇല്ല കേട്ടോ. ബീച്ചിൽ കുട്ടികൾ കളിക്കുന്നതും കാര്യങ്ങളും, ബീച്ചിലെ ഫുൾ വിഷ്വൽസ് മറ്റൊരു എപ്പിസോഡിൽ ഇനി കാണാൻ പറ്റുമോ. ഇനി നമ്മൾ ആ കാണുന്ന ഹാർബർ കംപ്ലീറ്റ് നടക്കാൻ പോകാം. നിങ്ങളൊരു കാഴ്ച വെച്ചല്ലേ, ഇവിടെ ഒരു മൂന്നാൾക്കാർ, മൂന്നെണ്ണങ്ങളുള്ളൂ, മൂന്നാൾക്കാർ കടപ്പുറം കാണാൻ വന്നിട്ടേ. ഒന്ന് രണ്ട് ചേ മൂന്ന്, മറ്റേ എൻജോയ്മെൻറ്റിലാണ് പുള്ളിക്കാരൻ. അതടിച്ചേ അടിക്കുന്നില്ല, പുള്ളിക്കാരൻ നല്ല എക്സ്പ്ലോറിങ്ങിലാട്ടോ, കടൽ അടിച്ചു പൊളിച്ചിട്ട് നോക്കും. ഒരാൾ കുടുംബസമേതം വന്നിരിക്കണേ, പെണ്ണുങ്ങളുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തിയതിന് ശേഷം നമ്മൾ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മൂന്നാൾക്കാരിവിടെ ഗസ്റ്റുകൾ അടിച്ചു പൊളിച്ച് കടൽ കണ്ടില്ല. ഭാര്യയും കുട്ടി ചേ ഉയ്യാപ്പിളിയും പുയ്യനും പാടി കടലിൽ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് സംശയമുണ്ട്. അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ടുപുറത്ത് കുട്ടിയാണെന്ന് തോന്നുന്നു, കുട്ടിക്കാരൻ പുള്ളിക്ക് ഇത്തിരി പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ പുള്ളിക്കാരൻ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. വെള്ളത്തിലൊക്കെ ഉണ്ട് ഇറങ്ങി, ജംഷീറിൻ്റെ പോലെ കൊല്ലത്തിൽ ഒരുക്കി വെള്ളം കാണുന്ന ആൾക്കാരെ പോലെ വെള്ളത്തിലിറങ്ങി അടിച്ചു കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിവിടുത്തെ ഹാർബർ ആണ് കേട്ടോ, ഹാർബറേം പറഞ്ഞില്ലേ. അപ്പോൾ ഹാർബറിൻ്റെ അവിടെയുള്ള വള്ളങ്ങൾ അഥവാ മീൻ പിടിക്കാൻ മത്സ്യബന്ധനത്തിനൊക്കെ വേണ്ടി പോകുന്ന തോണികളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരുപാട് തോണിയായിട്ട് കൊച്ചി പോയൊരു ഫീലുണ്ട്. ഇവിടെ തോണികൾ കൂടെ നമ്മുടെ സംഭവം, നമ്മുടെ കിങ്ഫിഷറേ ഉണ്ടല്ലേ, ഒരു വെള്ളം ഇരിക്കുന്നുണ്ട്. ആ ഒരു വ്യൂ നോക്കുന്നേ, അതിൻ്റെ ആ എൻഡിൽ ആ ഒരു കാക്കയായിരുന്നത് മജയാണല്ലേ, മൊഞ്ചാക്കിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. വീഡിയോ അധികം ലെങ്ത്താക്കാൻ എനിക്കിഷ്ടമല്ല, അപ്ലോഡിങ് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഹാർബറിൻ്റെ ഉള്ളിലെ കാഴ്ച കേട്ടോ. ഇവിടെ നിറയെ വെള്ളങ്ങളാണ്, വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി മന്ദനസ്ഥരാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവർ വെള്ളത്തിൽ പിടിക്കാൻ പോകില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇനി സമയമാവാത്തതാണോ, ഭയങ്കരമാണ്. എന്നാലും വെള്ളങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. മുഞ്ചായില്ലേ, ഒരു ഫുൾ വെള്ളങ്ങൾ, ഓറഞ്ച് കൊടിയെല്ലാം പാടുന്നുണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യയുടെ കൊടിയുണ്ട്, അവിടെ നമ്മളതിൽ കാക്കച്ചികൾ പാറി പാറി കളിക്കുന്നുണ്ട്. ദെൻ അവിടെ ഒരുപാട് വള്ളങ്ങൾ പാർക്കിയിട്ടുണ്ട്, ഒരുപാട് വള്ളങ്ങളുണ്ട്. അവിടെ ഒരു ഹാർബർ ഉണ്ടെന്ന് തോന്നുന്നു, കാണുന്നുണ്ട്, അത് ലോങ്ങിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാർബറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും.
ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എൻഡിലോട്ട് പോകാം. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും, ഇതെങ്ങനെ പോയിട്ട് ദേ നിൽക്കുന്ന അവിടെയാണ് ട്രെൻഡ്, അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുണ്ട്. അതാണ് സത്യാവസ്ഥ, ഒരുപാട് നടക്കാനുണ്ടേ. അപ്പം എന്തായാലും നമുക്ക് നേരെ മൂവ് ചെയ്യാം. ജംഷീർ ആ വരുന്നു, അടിച്ചു പൊളിച്ചാൽ മാസ എൻട്രി വരുന്നു. ഞാൻ ബി ജി എം ഇടണോ? ബി ജി എം ഇടണോ? ഷീർ മാസ എൻട്രിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലാണേ. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നടക്കാനാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ, അതായത് നമ്മുടെ അടുത്ത് തന്നെ കടലുണ്ട്. ഞാനിപ്പോൾ കംപ്ലീറ്റ് അവിടെ ബിൽഡിങ്സാണ്, ഫ്ലാറ്റുകളാണ്. ആ കാണുന്നില്ല, ഒരു വലിയ ഫ്ലാറ്റ്. ഹലോ, അങ്ങനെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ആ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് കേട്ടോ. അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്തും ഓരോ അനുഭവങ്ങളല്ലേ. എന്തായാലും നമുക്ക് നേരെ മൂവ് ചെയ്യാം, നമുക്ക് എൻഡിലോട്ട് പോകണം. അപ്പാ നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേട്ടാണില്ലേ. ഒരുപാട് ആൾക്കാർ, കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും മച്ചാൻ മച്ചാൻസ് ആണെങ്കിലും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നില്ല. നമ്മൾ അതേ എൻഡ് പോട്ടെ, എൻഡ് പോയിട്ട് കുറച്ച് എൻജോയ്മെൻ്റ് ഉണ്ട് അല്ലേ. മഴക്കാരൊക്കെ കുറച്ച് നീങ്ങി, എന്താ പറയുക, നല്ല സൂര്യേട്ട ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട. അപ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ കുറച്ച് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്, ഉണ്ടല്ലേ. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടേ. ശരിതാ ബാഗും കൊണ്ടല്ലോ വെയിൽ തറച്ചിട്ടുണ്ട്. ഞാനെ കൂളിംഗ് ഗ്ലാസ്സുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഗ്ലാമറിൻ്റെ ഒന്നും വലിയ കാര്യമില്ലല്ലോ, അറിയാമല്ലോ. ഞാൻ പറയാം, ബേസിക്കലി ഞാൻ ഭയങ്കര ഗ്ലാമറാണെങ്കിൽ എനിക്ക് അതിൻ്റെ ചാടൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, എന്തിനാ ഞാൻ പറയുന്നത് അല്ലേടാ. സോ എന്തായാലും നമുക്കിങ്ങനെ പോവാം, സഞ്ചരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. ആ എൻഡിലെത്തണേ, ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചും പാടി ആണ്ട് എത്തിയിട്ട് നമുക്ക് കാണാം. ഒരുപാട് നേരമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും നമ്മളെന്ത് ചെയ്തില്ല, നമ്മൾ എൻഡിലെത്തിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ വീണ്ടും നമ്മളതിൻ്റെ മുകളിലോട്ട് കയറി, കാരണം ഇവിടെ നല്ലൊരു സൗണ്ടൊക്കെ കേട്ട് കടലിങ്ങനെ ഉറമ്പുന്നത്. അപ്പോൾ അതിലൂടെ കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മേലോട്ടാണ് കയറിയത്. കാരണം താഴെ അതേ അവസ്ഥയാണ്, മേലെ അതേ അവസ്ഥ. മേലെ പോയി പോലെ ദിവസം എല്ലായിടത്തും ദിവസം തന്നെ ഇങ്ങനെ നടന്നു. വീല കേട്ടോ ജംഷീറെ, എന്നെ കൊണ്ട് വയ്യ. ഞാൻ അഡ്വഞ്ചർ ട്രാവലർ ആയി കുയിസ്. ഇവിടെ എന്ത് സംഭവിക്കും, അങ്ങനത്തെ പാറക്കല്ലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ജംഷീറൊക്കെ കുടുങ്ങിപ്പോയി, കയറി കുടുങ്ങിപ്പോയി. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്ന ഇതാണ്. നല്ല വെയിൽ വന്നിട്ടുണ്ട്, നമ്മുടെ പഴയ തണലൊക്കെ പോയിട്ടുണ്ട്, മഴക്കാരെല്ലാം പോയി. കംപ്ലീറ്റ് വെയിലായിട്ടുണ്ടേ, ഫുള്ള് വെള്ളങ്ങളിങ്ങനെ നിൽച്ചതിന് തോണിക്കൊക്കെ പോകുന്നത്, മീൻ പിടിക്കാൻ പോകുന്നത്, വെള്ളങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറകളിൽ അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ, അവസാനിക്കുന്നില്ല. നിങ്ങളിത് കാണുന്നുണ്ടോ, നമ്മുടെ ജംഷീർ പാവ നടന്ന ക്ഷീണത്തിൽ ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഉറങ്ങുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ഉണ്ടെന്ന്. വൈഡ് ആംഗിൾ ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും ലോങ്ങ് നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നത് കേട്ടോ. ഇനി അത്രയും പോകാനുണ്ട്, അത് പോകണോ പോകണ്ടേ എന്നുള്ള കൺഫ്യൂഷനില്ല. കാരണം വെയ്യ മക്കളെ, ഇപ്പോൾ വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് കയറി അവിടെ എത്തിക്കാനും പോയൊക്കെ. ഇപ്പോഴുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞത് കേട്ടോ, നീലാകാശം, വെള്ളമേഘം, അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് കാർമേഘം, പിന്നെ അവിടെ ഒരു ഹാർബറിൻ്റെ എൻഡ് ഉണ്ട്, അതുപോലെ അവിടെ കുറേ വെള്ളങ്ങൾ നിൽക്കുന്നുണ്ട്. ഫുൾ നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം ഇത് തയ്ക്കുന്നില്ല, എന്ത് തയ്ക്കും. ഇവിടെ ഒരു നോർമൽ നടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമായിരുന്നു, സിമ്പിളായിട്ട് നടന്ന് അക്കരത്തായിരുന്നു. ഇത് അക്കരല്ല, ആ എൻഡിലെത്തായിരുന്നു. ഇത് ഭയങ്കര റിസ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നടന്നിട്ട് വെട്ടും പിടിയും കിട്ടുന്നില്ലേ, കാരണം അത്രയും, അയ്യോ കാലെല്ലാം കാഴ്ച. നമ്മൾ വന്ന വഴി ബാക്കിലോട്ട് നോക്കുമ്പോൾ തല കറക്കുന്നില്ലേ. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ, എത്രയോ ലോങ്ങാണ്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ എൻഡേ കാണുന്നുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ടും വേറെ എൻഡ് ഉണ്ട്. നമ്മളെന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഈ എൻഡിലോട്ട് നടക്കുന്നതാണ്, അതിനാണ് നന്ദി കാണിച്ചേക്കണേ. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് വേണം ബെല്ലൈക്കൻ ടിങ് ടിങ് അതൊന്ന് അടിച്ചുകൊണ്ട് പിടിച്ചേക്കേട്ടാ. ഇത്രയുള്ള പരിപാടി, പിന്നെ ലൈക്ക് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ട മാത്രം. അത് ഞാൻ നിർബന്ധിക്കില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് പ്രൈവസി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും കടലാണ്,
ആ കാണുന്ന നമ്മുടെ സൂര്യേട്ടനാണ്. സൂര്യേട്ടൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ജംഷീർദാ കിതച്ച് അവിടെ പണ്ടാറടങ്ങി നിൽക്കുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മൾ വന്ന ബീച്ച്. ചെറിയൊരു മൈനോട്ടായിട്ട് കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ബീച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മേലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഗ്രാനൈറ്റാണ് തോന്നുന്നല്ലോ എടാ. എടാ ഇത് എന്ത് കല്ലാണെന്ന് അറിയണവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുന്നു. അതൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചാണോ എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തതാണോ അതോ വേറെ എവിടെയെങ്കിലും ഇങ്ങോട്ട് വേസ്റ്റ് കൊടുത്തിട്ടതാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആർവറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്കവർ അതായിരിക്കും. വേറെ എവിടെയെങ്കിലും കട്ട് ചെയ്തതിൻ്റെ ബാക്കി വേണം എന്തെങ്കിലുമൊക്കെ സംഭവം ഇവിടെ കൊടുന്ന് ഇങ്ങനെ ആർവർ സെറ്റപ്പ് സ്വിച്ച് ചെയ്തതായിരിക്കാൻ സാധ്യത കേട്ടോ. എനിക്ക് തോന്നുന്നു ഗ്രാനൈറ്റ് ആണെന്ന് നോക്കിയാൽ കേട്ടോ. ഗ്രാനൈറ്റിൻ്റെ കല്ലുകൾ അതങ്ങനെ സാധിക്കും. പിന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കാണുന്നുണ്ട്. പിന്നെ അതിലൊരു വൈറ്റാണ് ഇവിടെ വന്നാൽ സദാ ബാക്ക്. ഇവിടേക്കൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. തിരമാലയുടെ പവറായിരിക്കും അല്ലെങ്കിൽ മഴയുടെ രാവിലത്തെ എന്തുവാണ് രാവിലത്തെ മഴ ആയിരിക്കും ഇപ്പോൾ കേട്ടോ. നമുക്ക് തന്നെ നടക്കാം. ഇപ്പം അവസാനമാണ് കാണണ്ട അവസാനത്തേക്ക് നമുക്ക് പോട്ടോ. ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിനൊടുവിൽ നമ്മൾ അവസാനം കണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ അവസാനം കണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം എൻ്റെ എത്തിയിട്ടുണ്ട്. ഏകദേശം അല്ല അവസാനം എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ എൻ്റെ എത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ അവസാനം ഫൈനൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവസാനം എന്താണ് ഈ കാണുന്നത് പൊന്ന ഇത് കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നത്. ഇവിടെ എന്തൊക്കെ പരിപാടി ഇല്ല. എനിക്ക് ഇറങ്ങാനുള്ളതായിട്ട് ഇങ്ങനെ ഇറങ്ങും. അയ്യോ നമ്മൾ സാർ ഈ എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടാ. എൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്ത ഒരു വട്ടം ഞാൻ പഠിച്ചതാണ്. പിന്നെ ഇറങ്ങിയിട്ടുണ്ടാവും നനഞ്ഞ് പണ്ടാറടങ്ങി. നമ്മൾ വെള്ളത്തിൽ പോലും ഇറങ്ങാണ്ട് നീറ് നനയാന്ന് കണ്ടോ. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടുത്തെ സീനറീസ് ഒക്കെ കാണാം. നമ്മൾ വന്ന സ്ഥലം ആ ഹാർബർ കാര്യങ്ങളൊക്കെ കാണുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ലോങ്ങിലോട്ട് എത്തി ഉണ്ടല്ലേ. അയ്യോ ശരിക്കും കിടച്ചിട്ടോ. ശരിക്കും കിടച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും കിടച്ചിട്ടുണ്ട്. എനിക്ക് ചെറുതാ പോസ്റ്റ് ആയിട്ടിരിക്കുന്നേ. അത്രയും ലോങ് ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നടന്നല്ലേ പറ്റൂ. സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നല്ല തിരമാലയാണ് കേട്ടോ. നല്ല തിരമാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ ഫോട്ടോ ചേച്ചി കാണുന്നുണ്ടാവല്ലോ എത്രത്തോളം തിരമാല അടിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ ഞാൻ പറയത്തില്ല അല്ലേ. ഇല്ലാതെ നേരിട്ട് ഫേസിലോട്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും സംഗതി കളറാണ്, കളറാണ്. ഓക്കെ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ കടപ്പുറത്തിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര എപ്പിസോഡ് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമുക്ക് കാണാം കേട്ടോ. കാണാം. ഓക്കെ അപ്പോൾ എന്തായാലും ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഒരുപാട് വെയിലാണ്.